നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് പോളിനോമിയൽ അല്ലേ. ഇസ് എൻ സി ആർ ടി മാത്സ് ക്ലാസ് 10 പോളിനോമിയൽ. നമ്മൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 9ാം ക്ലാസ്സിൽ പോളിനോമിയലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഓർത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വർഷത്തെ നമ്മുടെ മാറ്ററിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ ഓർക്കേണ്ട വാട്ട് ഇസ് പോളിനോമിയൽ എന്താണെന്ന് നോക്കാം അല്ലെ. പോളിനോമിയൽ 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 എന്ന് പറഞ്ഞാൽ അല്ലെ കോൺസ്റ്റന്റ് ഇൻടു വേരിയബിൾ റേസ് ടു പവർ അല്ലെ. കോൺസ്റ്റന്റ് ഇൻടു വേരിയബിൾ റേസ് ടു എന്താണോ പവർ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് പോളിനോമിയൽ എന്ന് പറഞ്ഞു അല്ലെ. കോൺസ്റ്റന്റ് ഇൻടു വേരിയബിൾ റേസ് ടു പവർ എന്ന് പറയുന്നതിനാണ് എന്ന് വിളിച്ചത് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈ പവർ എന്ന് പറഞ്ഞാൽ ഓൾ നമ്പർ ആയിരിക്കും അല്ലെ. പവർ എപ്പോഴും എന്തായിരിക്കും ഓൾ നമ്പേഴ്സ്. ഓൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ വരുന്ന നമ്പേഴ്സ് വരുന്നത് എന്തായിട്ട് നമ്മൾ പരിഗണിക്കത്തുള്ളൂ പോളിനോമിയലിന്റെ പവർ ആയിട്ട് പരിഗണിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ചില അതൊന്ന് നോക്കാം അല്ലെ. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 ഇൻറ്റു അല്ലെ എക്സ് സ്ക്വയർ അല്ലെ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് പോളിനോമിയലിൽ 1 വേരിയബിൾ എന്നാണ്. പോളിനോമിയലിൽ 1 വേരിയബിൾ ആണ്, അതായത് 1 വേരിയബിൾ, അതായത് എക്സ് ആകാം ചിലപ്പം വൈ ആകാം അല്ലെ. അതുകൊണ്ട് ഇപ്പൊ നോക്കെ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ റേസ് ടു പവർ. നോക്കി പവർ എന്താണ്, ഇറ്റ്സ് എൻ ഓൾ നമ്പർ ആണ്. അപ്പൊ ഇങ്ങനെ വന്നാലോ, അതായത് ഇപ്പൊ 1 പ്ലസ് ഇപ്പം 3 ഇൻറ്റു എക്സ് റേസ് ടു അല്ലെ 3 റൂട്ട് എക്സ് എന്ന് വന്നത് 3 ഇൻറ്റു റൂട്ട് എക്സ്. അപ്പോഴോ അത് പോളിനോമിയൽ ആകില്ല. കാരണം എന്താണെന്നറിയോ, ഈ റൂട്ട് എക്സിന്റെ വാല്യൂ നമുക്കറിയാം 1/2 എന്നാണ് അല്ലെ. എക്സ് റേസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ചെയ്യുന്നത്, എക്സ് റേസ് ടു 1/2. അപ്പൊ ഇതെങ്ങനെയാവും 3 ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്നാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അത് എന്തല്ലാതാകും, ഒരു പോളിനോമിയൽ അല്ലാതെ. ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ വാട്ട് ഇസ് പോളിനോമിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പോളിനോമിയൽ എന്താ, കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ റേസ് ടു ഓൾ നമ്പർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് പോളിനോമിയൽ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത് പലതരത്തിലുള്ള പോളിനോമിയുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളൊരു പല മെഥേഡിലുള്ള ചില പോളിനോമിയുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ ഒന്നാമത്തത് ലീനിയർ പോളിനോമിയൽ ആണ്. എന്താണ് ലീനിയർ പോളിനോമിയൽ അല്ലെ. ലീനിയർ പോളിനോമിയൽ. രണ്ട്, ക്വാഡ്രാറ്റിക് അല്ലെ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. 3, ക്യൂബിക് ക്യൂബിക് പോളിനോമിയൽ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ. എന്താ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ, ക്വാഡ്രാറ്റിക് നമ്മൾ അത് പറയുന്നതിന് മുമ്പ് അതിന്റെ ഡിഗ്രിയെ കുറിച്ച് ഒന്ന് പറയണം അല്ലെ. ഡിഗ്രി എന്താണ്, ഓക്കെ ഡിഗ്രി പറഞ്ഞിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. ഡിഗ്രി എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയലിന്റെ വേരിയബിൾ നോക്കുക, ഒരു പോളിനോമിയലിന്റെ വേരിയബിൾ നോക്കുക, ആ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഒരു പോളിനോമിയൽ പറയുക, ആ പോളിനോമിയലിന്റെ ഹയസ്റ്റ് വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. അതിനെയാണ് അതിന്റെ എന്ന് വിളിക്കുന്നത് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരു പോളിനോമിയൽ എഴുതാണ് എക്സ് സ്ക്വയർ പ്ലസ് 4x + 2 ഇസ് എ പോളിനോമിയൽ അല്ലെ. ഇവിടെ 1 വേരിയബിൾ ആണ് എക്സ്. എക്സിന്റെ പവർ എത്ര നോക്കുക, ഹയസ്റ്റ് പവർ ഇത് എത്രയാണ്, 2 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാണ്, 2 ആണ്. ഇപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 4x² + 2 ഇവിടെ നോക്കി, ഇവിടെ ഹയസ്റ്റ് വേരിയബിൾ എക്സ് ആണ്, എക്സിന്റെ ഹയസ്റ്റ് പവർ 3 ആണ്. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്താണ്, 3 ആണ്. മനസ്സിലായല്ലോ, ഇതായിരുന്നു ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം പഠിക്കുന്നു. അപ്പൊ ഇവിടെ ലീനിയർ പോളിനോമിയൽ ആണ്. എന്താ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞു, അതായത് ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഗ്രി എന്തായിരിക്കും, 1 ആയിരിക്കും. ഡിഗ്രി എന്നാൽ 1 ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് എന്താ ലീനിയർ പോളിനോമിയൽ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് AX + B എന്നാണ്. എന്താണ് AX + B? ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം ആണ് AX + B. അവിടെ എ നോട്ട് ഈക്വൾ ടു 0. എ എന്താകല്ലേ, 0 ആകരുത് അല്ലെ. എ 0 ആകല്ലേ, പക്ഷെ ബി എന്താകാം, 0യോ എയും ബിയും നമ്പേഴ്സ് ആണ്. എന്ത് നമ്പർ വേണേലും നമുക്ക് അതിനകത്ത് കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്താകല്ലേ, എ ഒരിക്കലും 0 ആകരുത്, പക്ഷെ ബി എന്താകാം, 0 ആകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് വേണ്ടേ ഒരു ലീനിയർ പോളിനോമിയലിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതുക, 3x + 2. അതാണ് 3x + 2 ഇസ് എ ലീനിയർ പോളിനോമിയൽ. കാരണം ഇവിടെ വേരിയബിൾ ആരാ, എക്സ് ആണ്. എക്സിന്റെ പവർ എത്രയാണ്, 1 ആണ്. ഓക്കെ, ഇപ്പോ ഇതേ സ്ഥാനത്ത് ഞാൻ
3 into അതായത് x ന്റെ വാല്യൂ ഒന്ന് 0 വന്ന് ഇടുക എന്ന് പറഞ്ഞാൽ ഇത് 3 into 0 plus 2 എന്ന് പറഞ്ഞാൽ 2 ഇത് ലീനിയർ ആണ് 2 എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ് 2 is not a linear 2 എന്ന് പറഞ്ഞാൽ എന്താ ഒരു കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ലീനിയർ എന്താ ലീനിയർ പോളിനോമിയൽ ആകില്ല അപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ് ax b a എന്താകല്ലേ 0 ആകല്ലേ ഇറ്റ്സ് എ ലീനിയർ പോളിനോമിയൽ നെക്സ്റ്റ് ഈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആ പേരിൽ തന്നെ ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈയസ്റ്റ് പവർ 2 ആണ് എന്നാണ് ഡിഗ്രി അതായത് ഡിഗ്രി എത്രയാണ് ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 അല്ലേ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് എന്ത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കി ഇപ്പം 3x സ്ക്വയർ plus 4x plus 1 is equal to 0 3x square plus 4x plus 1 ഇങ്ങനെയാലും മതി ഇത് നോക്കി ഇതിന്റെ ഹൈയസ്റ്റ് പവർ എത്ര 2 ആണ് അപ്പോൾ ഹൈയസ്റ്റ് പവർ 2 ആയിട്ട് വരുന്ന പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് എന്ത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ax square plus bx plus c എന്നാണ് അല്ലേ ax square plus bx plus c എന്നാണ് ഉറപ്പായിട്ടും yes അത് തന്നെ a എന്താകല്ലേ 0 ആണ് അപ്പം ഇങ്ങനെയുള്ള പോളിനോമിയൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് അത് ലീനിയറോ ക്വാഡ്രാറ്റിക്കോ ക്യൂബിക്കോ അങ്ങനെ എന്ത് വേണേലും ആയിക്കോട്ടെ ഹയസ്റ്റ് പവർ വന്നേക്കുന്നത് വേരിയബിൾ ഏതാന്ന് നോക്കണം ഹയസ്റ്റ് പവർ അതാണല്ലോ അത് തീരുമാനിക്കുന്നത് ഏത് പോളിനോമിയൽ ആണ് ആ ഹയസ്റ്റ് പവറിന്റെ കൂടെ ആ ഹയസ്റ്റ് പവറിന്റെ ഭാഗം ഒരിക്കലും എന്താകല്ലേ 0 ആകില്ല അതായത് ഇവിടെ ഇപ്പം പറഞ്ഞ എക്സ് സ്ക്വയർ എന്താകല്ലേ എക്സ് സ്ക്വയർ 0 ആയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ബി എക്സ് പ്ലസ് സി എന്നാകും അത് ലീനിയർ ആയിപ്പോകും ഇപ്പൊ ലീനിയറിന്റെ അവിടെ 0 ആയിക്കഴിഞ്ഞാൽ വെറും ബി എന്നായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അത് ഒരു പോളിനോമിയലും അല്ലാതെ ആയിട്ടില്ല ഓക്കെ അടുത്തത് ക്യൂബിക് പോളിനോമിയൽ ആണ് എന്താണ് ക്യൂബിക് പോളിനോമിയൽ തീർച്ചയായിട്ടും ഡിഗ്രി എത്ര ആയിരിക്കും ഡിഗ്രി എന്ന് പറഞ്ഞത് 3 ആയിരിക്കും ഡിഗ്രി എത്ര ആയിരിക്കും 3 ആയിരിക്കും അതിന്റെ ഇതെങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത് 4x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 നമ്മൾ വേറെ ഉണ്ടോ എന്ന് നോക്കണ്ട ക്യൂബ് ഉണ്ടോ എന്ന് നോക്കുക എന്തുണ്ടോ നോക്കുക ക്യൂബ് ഉണ്ടോ എന്ന് നോക്കുക അല്ലാതെ അവിടെ സ്ക്വയർ വേണം അങ്ങനെയൊന്നുമില്ല ക്യൂബ് ഇപ്പോൾ തന്നെ 4x ക്യൂബ് ഇസ് എ ക്യൂബിക് പോളിനോമിയൽ 4x ക്യൂബ് എന്ന് മാത്രമേ ഉള്ളൂ ഇസ് എ ക്യൂബിക് പോളിനോമിയൽ ആണ് ഒരു പ്രശ്നവുമില്ല അപ്പം അങ്ങനെയുള്ള പോളിനോമിയലിനെ അതായത് ഡിഗ്രി 3 വരുന്നു ഡിഗ്രി 3 വരുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ എന്ന് അപ്പൊ ക്യൂബിക് പോളിനോമിയൽ ജനറൽ ഫോം എന്താണ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി നമ്മൾ പറയണം ഇത് 0 ആകാൻ പാടുണ്ടോ എ എക്സ് ക്യൂബ് ബാക്കി എന്ത് 0 ആയാലും നമുക്ക് പ്രശ്നമില്ല ബാക്കി എല്ലാ 0 ആയിക്കട്ടെ കുഴപ്പമില്ല പക്ഷെ ഈ ഭാഗം എന്താകല്ലേ 0 ആകല്ലേ എന്ന് വെച്ചാൽ എ നോട്ട് ഈക്വൽ ടു 0 എ ഒരിക്കലും എന്താകില്ലേ 0 ആകല്ലേ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീനിയറെ ക്വാഡ്രാറ്റിക് ക്യൂബിക് ഓർ എനി പോളിനോമിയൽ ദ ഹയസ്റ്റ് ഡിഗ്രി വരുന്ന പാർട്ട് അല്ലെ ഹയസ്റ്റ് പവർ ഉള്ള പാർട്ട് ഹയസ്റ്റ് പവർ ഉള്ള വേരിയബിളിന്റെ പാർട്ട് ഒരു കാരണവശാലും എന്താകല്ലേ 0 ആകരുത് ആയിക്കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും ഒരു പോളിനോമിയൽ മറ്റെന്തെങ്കിലും ഒരു ഇതിലേക്ക് മാറിപ്പോകും ഓക്കെ അപ്പൊ എന്താണ് വാട്ട് ഇസ് എ പോളിനോമിയൽ പോളിനോമിയൽ എന്ന് വെച്ചാൽ പോളിനോമിയൽ എങ്ങനെ പറയാൻ പറ്റും വേരിയബിൾ ഇൻറ്റു കോൺസ്റ്റന്റ് റൈസ് ടു എ ഓൾ നമ്പർ എ ഓൾ നമ്പർ ഓൾ നമ്പർ ആയിരിക്കണം ഓൾ നമ്പർ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ ത്രീ ടൈപ്സ് ഓഫ് പോളിനോമിയൽ ആൻഡ് എക്സ്പ്ലനേഷൻ മനസ്സിലായത് തരുന്നു നോട്ട് ചെയ്യുക നമുക്ക് അടുത്ത ഭാഗത്തേക്ക് അടുത്ത നമ്മുടെ പോർഷൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വാല്യൂ ഓഫ് പോളിനോമിയൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ കെ മീൻസ് എനി വാല്യൂസ് ഓക്കെ അടുത്തത് സീറോസ് ഓഫ് പോളിനോമിയൽ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത് നമുക്കൊന്ന് നോക്കാം എന്താ വാല്യൂ ഓഫ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സാമ്പിൾ ഞാൻ ഒരു പോളിനോമിയൽ പറയുകയാണ് ഇപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 2 ഇത് ഇസ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന പി ഓഫ് എക്സ് അല്ലേ ഇതാണ് വാല്യൂ ഓഫ് പോളിനോമിയൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ കെ മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 1, 2, 3 ഇഷ്ടമുള്ള എന്താണോ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഈസ് സീറോസ് ഓഫ് പോളിനോമിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സീറോസ് ഓഫ് പോളിനോമിയൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 2 അല്ലേ എന്താണ് ഈ പോളിനോമിയലിന്റെ സീറോ വാട്ട് ഈസ് ദ സീറോ ഓഫ് പോളിനോമിയൽ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പോളിനോമിയൽ എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുമ്പോൾ
ഈ പോളിനോമിയൽ മൊത്തത്തിൽ സീറോ എന്താണ് ഇഫ് വാല്യൂ ഓഫ് x വാല്യൂ ഓഫ് x ഈസ് ഗിവൺ ആൻഡ് ദ പോളിനോമിയൽ p ഓഫ് x ബിക്കം സീറോ എന്താണ് ഇഫ് വാല്യൂ ഓഫ് x ഈസ് ഗിവൺ നമ്മൾ x ന്റെ വാല്യൂ കൊടുക്കുന്നു ദ പോളിനോമിയൽ ബിക്കം സീറോ Which is the zero of polynomial? Which is the zero of polynomial? That is the example. We give the zero of polynomial. We are going to find it. Now, look. 3x plus 2. That means the polynomial is zero. That is the 3x plus 2 is equal to zero. Then 3x is equal to 2 upper the bound of minus 2. x is equal to minus 2 by 3 x is equal to minus 2 by 3 x inde ee value ningal ee polynomial like substitute cheyga appo endha da igottu nokki p of x ne pagaram endu kodukka minus 2 by 3 alle p of minus 2 by 3 is equal to 3 into minus 2 by 3 plus 2 then minus 6 by 3 plus 2 minus 6 by 3 edra minus 2 plus 2 endha irukum sirpano അതാണ് എന്തെന്ന് പറയുന്നത് സീറോസ് ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളാണ് വാല്യൂ ഓഫ് പോളിനോമിയൽ അറ്റ് എക്സ് ഇക്വൽ ടു കെ നെക്സ്റ്റ് ഈ സീറോസ് ഓഫ് പോളിനോമിയൽ സീറോസ് ഓഫ് പോളിനോമിയൽ മനസ്സിലാക്കുക ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഗിവൺ ടു ദാറ്റ് പോളിനോമിയൽ ദ പോളിനോമിയൽ ബിക്കംസ് സീറോ ദാറ്റ് ഈസ് ദ പോളിനോമിയൽ ബഡി വി സേ സീറോസ് ഓഫ് പോളിനോമിയൽ ഓക്കെ നെക്സ്റ്റ് ഈസ് ജ്യോമെട്രിക്കൽ മീനിംഗ് ഓഫ് സീറോസ് ഓഫ് പോളിനോമിയൽ ജ്യോമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ഗ്രാഫാണ് അല്ലെ ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ സീറോസ് ഓഫ് പോളിനോമിയൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ ജ്യോമെട്രി മീൻസ് യൂസിങ് ഗ്രാഫ് പേപ്പർ യൂസിങ് ഗ്രാഫ് പേപ്പർ അല്ലെ ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സീറോസ് ഓഫ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുന്നത് ഇതാണ് നമുക്ക് അറിയാറുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാനിപ്പോ ഒരു പോളിനോമിയൽ പറയാം P of x is equal to 2x plus 2. Like, then P of x is equal to is 2x plus 2. Like, 2x plus 2 is much better than that. P of x is equal to x plus 2. That's our graph. Now, what do we do? The x is the P of x. Like, what do we do? 2 കൊടുക്കാം അല്ലേ 2 കൊടുക്കുമ്പോൾ 2 into 4 ആണ് മൈനസ് 2 കൊടുക്കാം എന്തായി പോകും അല്ലേ ഇവിടെ ഒക്കെ കൊടുക്കും ഈ p of x ലേക്ക് അതായത് ആദ്യം 2 കൊടുക്കുമ്പോൾ p of x എത്രയാണ് 2 plus 2 4 മൈനസ് 2 കൊടുക്കുമ്പോൾ മൈനസ് 2 മൈനസ് 2 plus 2 എന്തായി പോകും 0 ദെൻ ഗ്രാഫ് അല്ലേ 1 2 3 4 1 2 3 4, 1, 2, 3, 4. Alla. 2, 3, 4. Minus 1, minus 2, minus 3, minus 4. It's 1, 2, 3, 4. Okay. Ini parayunna sadhyathayil. Nammude rendu axes aanu. Eda x axis um y axis. Idu x axis um idennaanu y axis. Ee x plus 2 എന്ന് പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് x ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യും ഇത് ഏത് ആക്സിനെയാണ് x ആക്സിസ് അപ്പോൾ p of x ഓ y ആക്സിസ് മനസ്സിലാക്കുക ഇത് x ആക്സിസിനെയും ഈ ഭാഗം ഏത് ആക്സിസിനെയും y ആക്സിസിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് എഴുതാം ഈ ആക്സിന് മറ്റൊരു പേര് പറയാം p of x അല്ലേ ഇതെന്താണ് x plus 2 ന്റെ ആക്സിസ് ആദ്യം നമ്മൾ x2 എടുത്തു അല്ലേ y എത്ര കിട്ടി മീൻസ് നമ്മുടെ p of x എന്ന് വെച്ചാൽ എന്താണ് y ആണ് എത്ര കിട്ടി 4 ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എഴുതാം 2, 4 എക്സ് വൈ നെക്സ്റ്റ് മൈനസ് 2 എടുത്തു എക്സ് ഏതാണ് മൈനസ് 2 പി ഓഫ് എക്സ് അതിൻ്റെ വൈ എത്ര കിട്ടി 0 അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് മൈനസ് 2, 0 ദെൻ ഇത് നമ്മൾ ജോയിൻ ചെയ്യും അല്ലേ ഇങ്ങനെ ഏകദേശം നമ്മൾ ജോയിൻ ചെയ്യും ഇനി പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കണം അപ്പൊ
അപ്പം ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ് ആണ് ഗ്രാഫ് പേപ്പറെ നമ്മൾ വരയ്ക്കുന്നതാണ്. ഞാൻ ആ നോർമൽ കേസ് ഒന്ന് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ മനസ്സിലാവും. പി ഓഫ് അതായത് ഞാൻ വിളിക്കുന്നതിന്റെ സീറോസ് ഓഫ് പോളിനോമിയൽ കണ്ടുപിടിക്കാനായിട്ട് എക്സ് അതായത് ഇതിന്റെ സീറോസ് ഓഫ് പോളിനോമിയൽ എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു അല്ലെ. മൈനസ് ടു കൊടുക്കുമ്പോഴാണ് ഇത് എന്തായി പോകുന്നത്, സീറോ. ഓക്കെ, ആ സംഭവം ഇവിടെ നോക്കി, ഇതാ ഇവിടെ നോക്കേ കണ്ടോ, ഇത് എക്സും ഇതെന്താണ് വൈയും, ഇത് എക്സും ഇതെന്താണ് വൈയും. അപ്പോ മനസ്സിലാക്കേണ്ടത് സീറോസ് ഓഫ് പോളിനോമിയൽ ഏത് ആക്സിസിലാണ്, ശരിക്കും മനസ്സിലാക്കുക എക്സ് ആക്സിസിലാണ്. എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സീറോസ് ഓഫ് പോളിനോമിയൽ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന ഭാഗം ഏത് ആക്സിസിലാണ്, എക്സ് ആക്സിസിൽ. ഇതിന്റെ സീറോസ് ഓഫ് പോളിനോമിയൽ എന്തായിരിക്കും, മൈനസ് ടു ആയിരിക്കും. ശരിയല്ലേ, ഓർക്കുക സീറോസ് ഓഫ് പോളിനോമിയൽ എന്താണ്, മൈനസ് ടു ആയിരിക്കും. കൂടാതെ ഇവിടെ പറയാനുള്ള കാര്യം, ഇപ്പൊ നമ്മൾ ഗ്രാഫ് നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇത് ഒരു അതായത് എക്സ് ആക്സിൽ ഒരിടത്തെയാണ് ടച്ച് ചെയ്യുവോ കട്ട് ചെയ്യുവോ ഒക്കെ സംഭവിക്കും. ചിലപ്പം ടച്ച് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ കട്ട് ചെയ്തു പോകും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഇതിന് ഇതിന്റെ സീറോസ് ഓഫ് പോളിനോമിയലിന്റെ എണ്ണം, നമ്പർ ഓഫ് സീറോസ് ഓഫ് പോളിനോമിയൽ എത്രയായിരിക്കും, വൺ ആയിരിക്കും. നമ്പർ ഓഫ് സീറോസ് ഓഫ് പോളിനോമിയൽ എത്രയായിരിക്കും, വൺ ആയിരിക്കും. അപ്പൊ എക്സ് ആക്സിസ് രണ്ടിടത്ത് ടച്ച് ചെയ്യുന്നെങ്കിലോ സീറോസ് ഓഫ് പോളിനോമിയൽ എത്രയായിരിക്കും, രണ്ടായിരിക്കും. എക്സ് ആക്സിസിനെ മൂന്നിടത്ത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ സീറോസ് ഓഫ് പോളിനോമിയൽ എത്രയായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും സീറോസ് ഓഫ് പോളിനോമിയൽ അല്ലെ, സീറോസ് ഓഫ് പോളിനോമിയൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതെ ആ എക്സ് ആക്സിസിനെ എത്ര ഭാഗത്ത് ടച്ച് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. എക്സ് ആക്സിസിനെ എത്ര ഭാഗത്ത് ടച്ച് ചെയ്യുന്നു. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലീനിയർ ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ എന്ത് പോളിനോമിയൽ ആണ്, ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ സീറോസ് ഓഫ് പോളിനോമിയൽ സീറോസ് ഓഫ് പോളിനോമിയൽ ഒന്നായിരിക്കും. മാക്സിമം എത്ര ആയിരിക്കും, ഒന്ന്. മിനിമോ ഒന്ന് തന്നെ. മാക്സിമം മിനിമോ ഒന്നും ഞാൻ പറയുന്നേ ഉള്ളൂ. ഇപ്പം ലീനിയറിന്റെ കേസിൽ ഓർക്കുക, ലീനിയർ പോളിനോമിയലിന്റെ കേസിൽ നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ഒന്ന്. മാക്സിമം മിനിമോ ഒന്ന് തന്നെ. മാക്സിമം മിനിമോ ഒന്ന് തന്നെ. ഇനി ക്വാഡ്രാറ്റിക്കിന്റെ കേസിലോ അല്ലെ, ക്വാഡ്രാറ്റിക്കിന്റെ കേസിൽ നമ്പർ ഓഫ് സീറോസ് എത്ര ആയിരിക്കും, മാക്സിമം ടു. മാക്സിമം എത്ര ആയിരിക്കും, ടു. മിനിമോ മിനിമം നമ്പർ ഓഫ് സീറോസോ, വൺ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പൊ നമ്പർ ഓഫ് സീറോസ് മനസ്സിലായല്ലോ. നമ്മള് ഇത് ഒരു ഫിഗറാണ് അല്ലെ, പിന്നീട് നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഫിഗറാണ്. ഈ ഫിഗറിനകത്ത് ഈ ഫിഗർ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്വാഡ്രാറ്റിക്, ഞാൻ പിന്നീട് വിശദമാക്കി പറഞ്ഞു തരാം, ക്വാഡ്രാറ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു ഫിഗറാണ് അല്ലെ. പക്ഷെ ഇത് നോക്കിയേ ടച്ച് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ നമ്മുടെ തെറ്റാണ്, മിനിമം എത്ര ആകാം, സീറോ ആണ്. ഓക്കെ, അപ്പൊ മിനിമം എത്ര ആകും, സീറോ. മാക്സിമം ടു ആകാം, മിനിമം എന്താണ്, സീറോ ആയിരിക്കും. ഓക്കെ, ഇനി ക്യൂബിക്ക് വരുമ്പോ എത്ര ഭാഗത്ത് ടച്ച് ചെയ്യും, ഏതാണ്ട് മൂന്ന് ഭാഗത്ത് എന്നൊക്കെയാണ് പോകുന്നത്. നമുക്ക് നോക്കാം, പിന്നെ നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് പരിശോധിക്കാം ഇങ്ങനെയാണ് എന്തിന്റെ പോകുന്നത്, ലീനിയർ ക്വാഡ്രാറ്റിക് ക്യൂബിക്ക് ഒക്കെ നമ്പർ ഓഫ് സീറോസിന്റെ എണ്ണം എങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായത് വരുന്നത് നോട്ട് ചെയ്യുക, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പേജ് നമ്പർ 27 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ്, എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഓക്കെ, ഒന്നാമത് ഈ ലൈൻ എക്സ് ആക്സിൽ ഒരിടത്തല്ലേ ടച്ച് ചെയ്യുന്നു, ഒറ്റ ഭാഗത്തല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് സീറോ എത്ര ആയിരിക്കും, നമ്പർ ഓഫ് സീറോ അല്ലെ. ഇവിടോ എക്സ് ആക്സിസിൽ, എക്സ് ആക്സിസിൽ എത്ര എടുത്ത് ടച്ച് ചെയ്യുന്നു, രണ്ടെടുത്ത്. അപ്പൊ നമ്പർ ഓഫ് സീറോ എത്ര ആയിരിക്കും, ഇവിടോ എക്സ് ആക്സിസിൽ എത്ര എടുത്ത്, ഒന്ന് രണ്ട് മൂന്ന്. അപ്പൊ നമ്പർ ഓഫ് സീറോ എത്ര ആയിരിക്കും, ത്രീ. ഇവിടെ എക്സ് ആക്സിസിൽ ഒരിടത്തല്ലേ ഉള്ളൂ, ഒറ്റയിടത്തല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് സീറോ എത്ര ആയിരിക്കും, വൺ. ഇവിടോ ഇത് കട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനെ ടച്ച് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഒരെണ്ണമായിട്ട് നമ്മൾ പരിഗണിക്കും, നമ്പർ ഓഫ് സീറോ ഈസ് ഈക്വൽ ടു എത്രയാണ്, വൺ. ഇവിടോ വൺ ടു ത്രീ ഫോർ. അപ്പൊ നമ്പർ ഓഫ് സീറോ ഈസ് ഈക്വൽ ടു എത്രയാണ്, ഫോർ. മനസ്സിലായത് പോലെ, ശരി. അപ്പൊ നോട്ട് ചെയ്തോളൂ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക്. ഓക്കെ, എക്സസൈസ് 2.1 ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇവിടെ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നില്ല. നമ്പർ ഓഫ് സീറോ എത്ര ആണ്, ഇല്ല അല്ലെ. നമ്പർ ഓഫ് സീറോസ് ഇവിടെ എക്സ് ആക്സിനെ ഒറ്റ അടുത്തന്നെ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്പർ ഓഫ്
0 is 1. Here, 1, 2, 3. Then, number of 0 is 3. Now, look at x axis. Here, number of 0, 2. Here, 1, 2, 3, 4. Then, number of 0 is 4. Here, 1, touch is 2, 3. Right? Then, number of 0 is 3. Once I'm in the system, I'm going to cut the file. Thank you.